കോവിഡ് 19 മഹാമാരി പല തൊഴിൽ മേഖലയും കാര്യമായി ബാധിച്ചിട്ടുണ്ട് പക്ഷേ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു തൊഴിൽ മേഖലയുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാർ അവരെ ആരും ഇന്ന് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലാണ് ഏത് കളർഫുൾ പ്രോഗ്രാമിനും ഇവരുടെയൊക്കെ സാന്നിധ്യം നമുക്ക് ആവശ്യമായിരുന്നു ഇപ്പോൾ ആരുണ്ട് അവർക്ക് തോന്നും കലാകാരന്മാരുടെ വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നു സ്പെഷ്യൽ എഡിഷനിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് 35 വർഷത്തോളം നാടക സംവിധാന രംഗത്തും നടനായും ഒക്കെ ശോഭിച്ച ഒരു പ്രമുഖ വ്യക്തിയാണ് പൗർണമി ശങ്കർ അദ്ദേഹം വരദ എന്ന സമിതിയുടെ സാരഥി കൂടിയാണ് അടുത്തതായി നമുക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരൻ ഇരിങ്ങൽ ശിവദാസാണ് ഏകദേശം 50 വർഷത്തോളമായി സംഗീതരംഗത്ത് അദ്ദേഹം നിലയുറപ്പിച്ചിട്ട് സംഗീതത്തിൻ്റെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തെളിയിച്ചിട്ടുണ്ട് ഏകദേശം 30 വർഷത്തോളം നൃത്തരംഗത്ത് കഴിവ് തെളിയിച്ച ഒരു പ്രതിഭയാണ് ഷീലാലാൽ ഇവരാണ് നൃത്തരംഗത്തെക്കുറിച്ച് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മിമിക്രി രംഗത്ത് 25 വർഷമായി പ്രവർത്തിച്ചു വരുന്ന വിനീഷാണ് വിനീഷും നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് സ്പെഷ്യൽ എഡിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പൗർണമി ശങ്കറോട് നമുക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കാം കാരണം അദ്ദേഹം 35 വർഷത്തോളമായി നാടകരംഗത്ത് നിറസാന്നിധ്യമാണ് നാടകരംഗത്ത് എന്തെല്ലാം അപജയമാണ് ഈ ഒരു മഹാമാരി കൊണ്ട് ഉണ്ടായത് ഏതാണ്ട് 35 വർഷമായി ഫീൽഡിൽ നാടകത്തിൻ്റെ അഭിനയം അതിൻ്റെ സംഘാടനം സംവിധാനം ഇതൊക്കെയായിട്ട് പക്ഷേ ഇതുപോലെ ഒരവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ മുമ്പുള്ളവർ പറഞ്ഞും കേട്ടിട്ടില്ല ഞാനവിടെ അവസ്ഥ ഇതൊരു ഭയങ്കര ലോക്ക്ഡൗൺ തന്നെയായിപ്പോയി പ്രത്യേകിച്ച് ഈ സ്റ്റേജ് ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യുന്ന എല്ലാ ആളുകളുടെയും സ്ഥിതി വളരെ ശോചനീയമാണ് ആരും വലിയ രീതിയിലുള്ള സഹായങ്ങളൊന്നുമില്ല ഇപ്പം എല്ലാം ഡള്ളായി കിടക്കുക ആരും ഒന്നും പ്രതിഷേധിക്കുന്നുമില്ല ആരും അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഞങ്ങൾ നോക്കില്ലെന്നൊന്നും ആരും പറയുന്നില്ല എങ്കിലും വളരെ 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 മോശമായ രീതിയിലാണ് ആർട്ടിസ്റ്റുകളുടെ സ്ഥിതി ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ടെക്നീഷ്യൻസിൻ്റെ സ്ഥിതി ഏതാണ്ട് ഒരു 2000 ചില്ലാനം ആളുകൾ വ്യക്തികൾ തന്നെ ഇത് കൂടി ജീവിക്കുന്നുണ്ട് അവരുടെ കുടുംബവും ഒരു 5000 6000 ഇടയിൽ വേദികളാണ് മൊത്തം നഷ്ടമായിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കണക്ക് ഏത് വിഷയത്തിലും നാടകത്തെയാണ് അത് ജനങ്ങളിലെത്തിക്കാനുള്ളൊരു മാധ്യമം അത് എത്ര കാലം കഴിഞ്ഞാലും അതങ്ങനെ തന്നെയാണ് നാടകത്തിലൂടെയല്ലാതെ വേറൊന്നിലൂടെയും ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ ആളുകളിലെത്തിക്കാനോ വേറൊരു മീഡിയ പെട്ടെന്ന് എന്തായാലും ഇല്ല ആ നാടകത്തെയാണ് അതിൻ്റെ പിന്നെ ആളുകൾ ആരും തന്നെ വേണ്ട പോലെ അതിൻ്റെ എത്തിയിട്ടില്ല സത്യമാണത് അതായത് നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് പക്ഷേ നമുക്ക് അത് ബോധം തരുന്നുണ്ട് അത് തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഭയങ്കര സംഭവം ഉണ്ടാക്കി കൊടുത്തത് നാടക സമിതികളും നാടകവും തന്നെയാണ് അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തുള്ളവർ മുഴുവൻ അത് പറയാറുണ്ട് എന്തുകൊണ്ടോ പിന്നീട് ഇങ്ങോട്ട് അതിനോട് വലിയൊരു പിന്നെ അടുപ്പം അവരാരും കാണിച്ചതായി കണ്ടിട്ടില്ല ഇതൊരു കുറ്റപ്പെടുത്തലല്ല ഉള്ള യാഥാർത്ഥ്യമാണ് ഇരിങ്ങൽ ശിവദാസ് കഴിഞ്ഞ 50 വർഷത്തോളമായി സംഗീതരംഗത്ത് ഇങ്ങനൊരു കാലഘട്ടം തീരെ പ്രതീക്ഷിച്ചില്ല എങ്ങനെയാണ് ഈ കാലഘട്ടത്തെ അതിജീവിക്കാനും അലവട്ടത്തെ എങ്ങനെയാണ് നോക്കിക്കാണാൻ അങ്ങ് ശ്രമിക്കുന്നത് ഞാൻ ഗാനമേളയിൽ ഒരു 50 വർഷം കഴിഞ്ഞു അന്നൊക്കെ കോഴിക്കോട് സംഗീത മഹല ഓർക്കസ്ട്ര തലശ്ശേരി ഫ്രണ്ട്സ് ഓർക്കസ്ട്ര പിന്നെ വടകര ശ്രീരഞ്ജിനി ഓർക്കസ്ട്ര അങ്ങനെ ഡെയിലി മാസത്തിലൊരു 20 പ്രോഗ്രാമെങ്കിലും എനിക്ക് കിട്ടിയിരുന്നു അതുകൊണ്ടായിരുന്നു ജീവിച്ചത് പിന്നെ സ്കൂളിൽ ചേർന്നു അപ്പോൾ അന്നത്തെ ശരിക്കും നമ്മൾ ഗാനമേളയ്ക്ക് പോകുന്ന വെറും പൈസ പ്രതീക്ഷിച്ചല്ല അതൊരു മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയും അന്നുണ്ടായിരുന്ന ദുഃഖങ്ങളും കഷ്ടപ്പാടുകളൊക്കെ മറക്കാനൊക്കെ ആയിരുന്നു പക്ഷേ ആ കഷ്ടപ്പാടുകളൊക്കെ അന്നുണ്ടായിരുന്ന കഷ്ടപ്പാടുകളൊക്കെ സഹിക്കായിരുന്നു
ഇപ്പോ ഈ പ്രതിസന്ധിയിൽ നമ്മുടെ ലോകത്തെ ആകെ പൂട്ടിയ ഈ പ്രതിസന്ധി കൊറോണ പ്രതിസന്ധിയിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ മനുഷ്യന്മാരെ എന്താ പറയുക അഹങ്കാരം അവരുടെ അഹങ്കാരവും പിന്നെ അവരുടെ സ്വാർത്ഥതയും ഇതിനൊക്കെയുള്ളൊരു ഒരു തിരിച്ചടിയാണ് പ്രകൃതിയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരിച്ചടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത് കാരണം അഹങ്കാരം ധൂർത്ത് അപ്പോൾ ഇത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കാരണം കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമായ അവസ്ഥയാണ് കാരണം ഡെയിലി അല്ലെങ്കിൽ പ്രോഗ്രാമിന് പോയിട്ട് ജീവിക്കുന്ന എത്രയോ കലാകാരന്മാരുണ്ട് അവരൊക്കെ ജീവിതം ഭയങ്കര കഷ്ടമാണ് ദുരിതമാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് എങ്ങനെ ഇത് കരകയറും എന്നുള്ളത് നമുക്ക് ഒരു ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ് കാരണം എന്താ ചെയ്യുക എന്താണ് ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഞാൻ വിചാരിക്കുക ഓരോ അഹങ്കാരത്തിന് ഞാൻ പറഞ്ഞത് ഓരോ രാഷ്ട്രങ്ങളും ഞങ്ങളാണ് വലുത് ഞങ്ങളെടുത്ത് മറ്റേ പീരങ്കിയുണ്ട് ഞങ്ങളെടുത്ത് അണുബോംബുണ്ട് ഞങ്ങളെടുത്ത് മിഷൻ ഗണ്ണുണ്ട് പക്ഷേ ഇത് എന്തുണ്ടായിട്ട് കാര്യം തന്നെപ്പോലുള്ള മനുഷ്യനെ കൊല്ലാനല്ലാണ്ട് ഈ നമ്മൾ അദൃശ്യമായ ഒരു ജീവിയാണ് ഈ വൈറസാണ് നമ്മളെ ഇതൊക്കെ മൊത്തം ഇപ്പം കലക്കിക്കൊണ്ടിരുന്നത് അതിനെന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഇല്ല മിഷൻ ഗണ്ണുണ്ടായാലും അണുബോംബ് ഉണ്ടായാലും പീരങ്കി ഉണ്ടായാലും എന്ത് കാര്യം മനുഷ്യൻ അന്താളിച്ച് നിൽക്കുകയാണ് അപ്പോൾ എന്താണ് ഇപ്പോൾ ചെയ്യാൻ ഞാൻ പറയുന്നത് കലാകാരന്മാർക്കിപ്പോൾ ഒരു 1000 രൂപ കൊടുത്തത് കൊണ്ടോ അവരുടെ കഷ്ടപ്പാട് മാറുന്നില്ല ഷീലാലാൽ ഏകദേശം 30 വർഷത്തോളമായി നൃത്തരംഗത്ത് നൃത്തത്തിൻ്റെ എല്ലാ മേഖലയിലും വർത്തിക്കുന്ന ഒരു പ്രതിഭയാണ് അങ്ങ് കാരണം നൃത്തം കൂടാതെ തന്നെ നൃത്തം കമ്പോസിംഗ് ഉണ്ട് പിന്നെ ജഡ്ജ്മെൻ്റ് കേരള സ്റ്റേറ്റ് യുവജനോത്സവം വരെ ജഡ്ജ് ചെയ്ത ഒരു വ്യക്തിയാണ് താങ്കൾ എങ്ങനെയാണ് ഈ കാലഘട്ടത്തെ നോക്കിക്കാണുന്നത് ഞാൻ ഒരു നൃത്ത അധ്യാപികയാണ് 10-30 വർഷമായിട്ട് ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുകയും പ്രോഗ്രാം ചെയ്യുകയും അതുപോലെ കലോത്സവത്തിന് വിധികർത്താവായി സ്റ്റേറ്റ് തലത്തിൽ വരെ പോയിട്ടുള്ള ഒരു അധ്യാപികയാണ് നമുക്ക് ഈ കലാകാരന്മാർക്ക് ഇപ്പോഴത്തെ അവസ്ഥ ഈ വർഷം മാത്രമല്ല കഴിഞ്ഞ വർഷമൊക്കെ പ്രളയമുണ്ടായ സമയത്തും ദാരിദ്ര്യങ്ങളും ബുദ്ധിമുട്ടുകളും കലാകാരന്മാർക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ അവരുടെ ക്ലാസ്സുകൾ നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥ അവരിൽ എത്തിപ്പെടാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും ആ സമയത്തൊക്കെ കുറച്ച് കുറച്ച് കലോത്സവങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയി നടന്നതുകൊണ്ട് ഉപജീവനം ഒരുവിധം തട്ടില്ലാതെ മുട്ടില്ലാതെ കലാകാരന്മാർക്ക് പോയിട്ടുണ്ട് പക്ഷേ ഈ അവസ്ഥയിൽ ഈ കൊറോണ കാലഘട്ടത്തിൽ എല്ലാ കലാകാരന്മാരുടെയും അവസ്ഥ ഒന്നുമല്ലാത്ത വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരവസ്ഥ അവർക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല വീടുകളിൽ നിത്യജീവിതം നയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ 3 മാസത്തിലാണ് നമുക്ക് കൊറോണയുടെ ഇത് വന്നതെങ്കിലും ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ CBSE കലോത്സവങ്ങളും CBSE സ്കൂൾ കലോത്സവങ്ങൾ നടക്കുകയും അതിന് വിധികർത്താവായി പോവുകയും ചെയ്യുന്ന പല കലാകാരന്മാരും ഉണ്ട് അവരുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഏകദേശം 25 വർഷത്തോളമായി മിമിക്രി രംഗത്ത് കലാരംഗത്തും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് വിനീഷ് നിങ്ങൾക്ക് എന്താണ് ഈ കാലഘട്ടം നിങ്ങൾക്ക് മാത്രമല്ല എല്ലാ കലാകാരന്മാർക്കും ഉണ്ട് എന്നാലും നിങ്ങളുടെ മാത്രം എത്ര പ്രോഗ്രാമുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ മിമിക്രി കലാകാരൻ എന്നുള്ള എനിക്ക് അറിയാലോ 4 മാസമായി ഇപ്പോൾ വളരെ ദയനീയ അവസ്ഥയാണ് കാരണം കല കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഈ 25 വർഷമായി ശരിക്കും കലാരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കലയാണ് ശരിക്കും ഞങ്ങളെ 6 മാസമുള്ള സീസൺ ടൈമാണ് ഞങ്ങളെ ശരിക്കും ഞങ്ങളെ വരുമാനം അത് ഇപ്പം പാടെ നിലച്ച ഒരവസ്ഥയാണ് അതുകൊണ്ടിപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്തൊരാഘോഷ വേളകളുണ്ടെങ്കിലും ശരിക്കും കലാകാരന്മാരാണ് അത് പോഷിപ്പിക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഒരു പരിപാടിയുടെ ഇടയ്ക്ക് ഒരു ഗാനമേള അല്ലെങ്കിൽ മിമിക്രി നാടകം അങ്ങനെയാണല്ലോ പോലെ കലാകാരന്മാരെ പ്രോഗ്രാം വെക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഓർമ്മയില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് കലാകാരന്മാരെ അവസ്ഥ ചിന്തിക്കുന്നില്ല അപ്പം മീഡിയയിൽ ഇനി നമ്മളെപ്പോലെ ഇടത്തരം ആർട്ടിസ്റ്റുകൾക്കാണ് കൂടുതൽ പ്രശ്നം വരുന്നത് അല്ലാതെ പിന്നെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ അതായത് നല്ല സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട് നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ കുഴപ്പമില്ല അവർക്ക് അതിൽ നിന്ന് എടുത്തിട്ടല്ലേ ബാങ്ക് ബാലൻസ് നിന്ന് എടുത്തിട്ട് ചെയ്യാമല്ലോ നമ്മളതല്ല നമ്മൾ അന്നന്ന് കിട്ടുന്നത് കൊണ്ട് ഒരു പ്രോഗ്രാമിന് ഇപ്പോൾ 3000-4000 കിട്ടി അത് രണ്ടാഴ്ച കൊണ്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് അത് അവരാണ് ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് ബുദ്ധിമുട്ടി വളരെ കഷ്ടപ്പാട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്
ഒരു നാടകം പ്രൊഡ്യൂസ് ചെയ്യാൻ ലക്ഷങ്ങൾ ചിലവാകും അതിൻ്റെ സെറ്റിംഗ്സ് ആയിക്കോട്ടെ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും അണിയറ പ്രവർത്തനങ്ങളിലും നടന്മാർ എന്ന് വേണ്ട എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള റിഹേഴ്സൽ ക്യാമ്പ് അങ്ങനെ നിരവധി ലക്ഷങ്ങൾ ഇതിൽ ചിലവാകും പക്ഷേ ഒരു സീസൺ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സീസൺ കൊണ്ട് നാടകം അത് പ്രൊഡ്യൂസ് ചെയ്ത് ലാഭമാക്കാൻ കഴിയുമോ ആവറേജ് ഒരു നല്ല നാടകം രംഗത്ത് അവതരിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്താൻ ഒരു 10 ലക്ഷം രൂപേൻ്റെ അടുത്ത് വരും എങ്ങനെയായാലും അതൊരു സീസൺ കൊണ്ട് കിട്ടില്ല തിരിച്ചു കിട്ടില്ല രണ്ട് സീസൺ തന്നെ വേണ്ടി വരും രണ്ട് സീസണായിട്ടാണത് കാരണം ആർട്ടിസ്റ്റുകൾക്ക് ഒരു കാശ് കൊടുക്കണം അഡ്വാൻസ് പിന്നെ അതിൻ്റെ മറ്റ് സ്ക്രിപ്റ്റ് സംഗീതം പിന്നെ അതിൻ്റെ മറ്റുള്ള ചിലവുകൾ ഇതൊക്കെ വരുമ്പോൾ 10 ലക്ഷം രൂപയോളം വരും ശരിക്കും ഇത് തിരിച്ചടക്കുന്നത് 2 വർഷം കൊണ്ടാണ് ഇതിനോടുള്ള ഒരു കമ്പം ഇതിനോടുള്ള സ്നേഹം ആത്മാർത്ഥമായ ഒരു ഇഷ്ടം കൊണ്ടാണ് ആളുകളിത് ഇതിൻ്റെ പിന്നാലെ അല്ലാതെ ഒരു കച്ചവടം എന്നുള്ള നിലയിൽ അതിന് പോകില്ല 10 ലക്ഷം രൂപ ഇന്ന് ഏതൊരു കച്ചവടത്തിനിട്ടാലും 20 ലക്ഷമായിട്ട് കിട്ടുന്നതാണ് നോക്കുക ഇതല്ല ഗാനമേള ട്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം പല ആൾക്കാരും അപ്പം ഗായകർക്ക് വലിയ പരിക്ക് പറ്റില്ല എന്ന് തോന്നുന്നു കാരണം ഗായകരിൽ പലരും സംഗീതജ്ഞരും സംഗീത അധ്യാപകരൊക്കെ ആയിരിക്കാം പക്ഷേ ഈ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ആൾക്കാർ അവരുടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടം കൊണ്ട് വേദന അനുഭവിക്കുന്ന ഒരു വിഭാഗം കാരണം ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ആൾക്കാർ ഒരിക്കലും വീട്ടിലിരുന്നിട്ട് എന്തു ചെയ്യാൻ പറ്റും ഒരു ഗാനമേളയോ ഒരു മറ്റുള്ള കാര്യങ്ങളോ ഇല്ലാതെ എന്തു ചെയ്യാൻ പറ്റും ഈ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന കലാകാരന്മാരുടെ കാര്യം വളരെ കഷ്ടമാണ് അവർക്ക് വേറൊരു ജോലിക്ക് പോകാൻ പറ്റില്ല പക്ഷേ ജോലിക്ക് പോകുന്നവരുണ്ട് എൻ്റെ കൂടെ ഒരു സുധാകരൻ പഠിച്ചിരുന്നു കരിഗാ തിയേറ്റേഴ്സിൽ നടനാണ് തബലിസ്റ്റാണ് പക്ഷേ അവനിപ്പം വാർപ്പിൻ്റെ പണിക്ക് പോവുകയാണ് അതും വളരെ മുമ്പേ തുടങ്ങി വാർപ്പിൻ്റെ പണി കാരണം വേറെ വഴിയില്ല കലാകാരന്മാർ എന്ന് മുതൽ തള്ളപ്പെട്ടോ എന്ന് ചോദിച്ചാൽ 2010 ലോ 2005 ലോ ആണെന്നറിയില്ല കലോത്സവ വേദിയിൽ ലൈവ് പ്രോഗ്രാമായിരുന്നു നൃത്ത ഇനങ്ങളിൽ ബാക്ക്ഗ്രൗണ്ട് പിന്നണിയിൽ പാടുകയും ഇൻസ്ട്രുമെൻ്റ് വായിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് ഇവർ പിന്നെ സമയക്കൂടുതലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രോഗ്രാം അത് പാടെ നിരോധിച്ച കളഞ്ഞു ഇപ്പം അതിൽ അപ്പോൾ അന്ന് അതിൻ്റെ പിറ്റേന്ന് ഒരാർട്ടിസ്റ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു വിനോദ് കീബോർഡ് വായിക്കുന്നു ശിവേട്ടാ നമ്മളൊക്കെ വയറ്റത്ത് അടിച്ചു പോയല്ലോ ഞാൻ പറഞ്ഞു എന്താ ചെയ്യാൻ മോനെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളെ അന്നം മുടങ്ങി അന്ന് അന്ന് മുതൽ ഇങ്ങോട്ട് കലാകാരന്മാർക്ക് ദുരിതം തന്നെയാണ് കലാകാരന്മാരെ വേണ്ട വിധം ഒരു സർക്കാരും സഹായിക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നമ്മളെ ഈ കലാകാരന്മാരെപ്പോഴും കരുവേപ്പില പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അവരെ പ്രോഗ്രാം അവരെ പരിപാടിക്ക് മോടി കൂട്ടാൻ വേണ്ടി എല്ലാം വേണം പാട്ട് വേണം ഡാൻസ് വേണം എല്ലാം വേണം പക്ഷെ പിന്നെ അവർ പിന്നെ വേണ്ട വിധം ശ്രദ്ധിക്കുന്നുണ്ടോ സഹായിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം ഷീല മാഡം നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ ഇപ്പോൾ സജീവമായിട്ടുണ്ട് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ കാരണം ഒരു ഗുരുമുഖത്ത് നിന്ന് ഇരുന്ന് സംഗീതമോ നൃത്തമോ അഭ്യസിക്കും പോലെ വരുമോ ഓൺലൈൻ ക്ലാസ്സുകൾ ഓൺലൈൻ പഠനം ഒരിക്കലും ശരിയാവാത്തൊരു കാര്യമാണ് ഒരു കുട്ടിയെ പാട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഓൺലൈനിലേ കൂടെ പാടി പഠിപ്പിക്കുമ്പോൾ ആ കുട്ടി എവിടെ തെറ്റിക്കുന്നു എന്താവുന്നു അതെങ്ങനെ പാടണം എത്ര ഇതാവണം എന്നൊന്നും നമുക്ക് കുട്ടികൾ എങ്ങനെ പാടുന്നു എന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് നൃത്തത്തിൻ്റെ കാര്യവും കാലുകളിൽ തട്ടി അവർ താളത്തിൽ തട്ടുന്നുണ്ടോ എങ്ങനെയാണ് ഒന്നും നമുക്ക് കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഉണ്ടാവുക അപ്പോൾ ആ പഠനങ്ങളൊന്നും ഒരു ശരിയായ രീതിയിൽ പോകില്ല പക്ഷേ എന്നിരുന്നാലും ഈ കലാകാരന്മാരുടെ അടുത്ത സ്ഥിതി എന്താണെന്നോ അടുത്ത കലോത്സവങ്ങൾ ഉണ്ടാവുകയോ ഉണ്ടാവില്ലേ ഒന്നും അറിയില്ല ഇവരുടെ വീടുകൾ പട്ടിണിയാണ് അത് ആരും ചിന്തിക്കുന്നില്ല ഗവൺമെൻറ് തലത്തിൽ 1000 രൂപ ഓരോ മാസമുണ്ട് എന്ന് പറഞ്ഞ് പലർക്കും കിട്ടിയില്ല ഇങ്ങനത്തെ അവസ്ഥയിലാണ് ഈ കലാകാരന്മാരൊക്കെ നിത്യജീവനം നയിക്കുന്നത് ഈ ഡാൻസ് ക്ലാസ് മ്യൂസിക് ക്ലാസ് കൊണ്ടാണ് അവരുടെ വീടുകളിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സൗജന്യ റേഷൻ പോലും കിട്ടാത്ത തരത്തിലുള്ള റേഷൻ കാർഡുകളാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്
വെള്ളക്കാടുകൾ അവർക്ക് സൗജന്യ റേഷൻ ഇല്ല വില കുറഞ്ഞ അരിയില്ല അവർക്ക് 10 കിലോ അരി 15 രൂപ നിരക്കിൽ 150 രൂപക്ക് വാങ്ങി കഴിക്കണ്ട അത് വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത എത്രയോ കലാകാരന്മാർ ഇവിടെ ഉണ്ട് അവരുടെ ഇനിയുള്ള ജീവിതം എന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അല്ലാതെ നമുക്ക് നമ്മളുടെയൊക്കെ ജീവിതം ഇങ്ങനെ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് കലോത്സവം ഉണ്ടായാലും ഇല്ലെങ്കിലും കലോത്സവം എങ്ങനെ നടത്തും അതും ഞങ്ങൾക്കറിയില്ല എന്നിരുന്നാലും ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സുകളെങ്കിലും ഓപ്പൺ ചെയ്യാനുള്ള ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും കൊണ്ട് അവർ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുന്ന ഒരവസ്ഥ കലാകാരന് ഉണ്ടാവും കലാകാരന്മാരെ മാത്രം ആരും ചിന്തിക്കുന്നില്ല ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് കലാകാരന്മാരുടെ വോട്ട് എവിടെയും പോകില്ല എന്ന് പലരും പല രാഷ്ട്രീയക്കാരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കലാകാരന്മാരെ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ഇവരെക്കുറിച്ച് പറയാനോ സംസാരിക്കാനോ ഒരു വേദിയിലും ഒരാൾ പോലും ധൈര്യപ്പെടുന്നില്ല വരുന്നില്ല മറ്റുള്ള ആളുകളിലേക്കാണ് എല്ലാ കാര്യങ്ങളും എത്തുന്നത് മഞ്ഞ കാർഡ് റോസ് കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവർ പക്ഷേ ഈ കലാകാരൻ്റെ വീട്ടിൽ അടുപ്പ് പോകഞ്ഞിട്ടുണ്ടോ എന്ന് പോലും ചെന്ന് നോക്കാൻ പോലും ആരും ഉതകുന്നില്ല കിറ്റുകൾ എത്തിയിട്ടില്ല എത്രയോ കലാകാരന്മാർ സങ്കടം അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ ശരിക്ക് അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും എല്ലാ കലാകാരന്മാരും ഡാൻസേഴ്സ് ഒരുപാട് ഡാൻസേഴ്സ് ഉണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് അതുപോലെ മ്യൂസിക് ടീച്ചേഴ്സ് ഉണ്ട് ഇവരുടെയൊക്കെ അവസ്ഥ ഇന്ന് ഇങ്ങനെയാണ് നാടകക്കാരെ ഒരു അവജ്ഞയോടെ കണ്ട ഒരു കാലഘട്ടമുണ്ട് അതിൽ വിഭിന്നമായിട്ട് നല്ല സമിതികൾ അത് KPSA പോലുള്ള സമിതികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു വിലയുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല തികച്ചും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ഓരോ സമിതിയും അത് ഓരോരുത്തരും അതിൻ്റെതായ പേയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ വളരെ കൃത്യമായി അന്തസ്സോടുകൂടി നിൽക്കുന്ന നാടകക്കാരാണ് നമ്മുടെ ഈ സമൂഹത്തിലുണ്ടായിരുന്നത് അവരാണിപ്പോൾ ഒരു ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത് എങ്ങനെ കാണുന്നു പണ്ട് വളരെ വിഷമിച്ചുകൊണ്ട് അത് രണ്ട് വിധത്തിലുള്ളത് അന്ന് നാടകത്തെ ജനം കണ്ടിരുന്നത് അങ്ങനെയാണ് ഇന്നിപ്പോൾ കാലം മാറിയപ്പം നാടകക്കാരന് നല്ല ഒരു സാമ്പത്തിക സ്ഥിതി അവന് വരുന്നുണ്ട് ഒരു നാടകം കളി കളിയുള്ള സമിതിയാണെങ്കിൽ അവൻ സുഖസുന്ദരമായിട്ട് ജീവിച്ചു പോവാം അന്നതല്ല അന്ന് വളരെ തുച്ഛമായ പൈസ കിട്ടിയിരുന്നുള്ളൂ ഇന്നതല്ല നല്ല പൈസ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഉള്ളൊരു മാറ്റം അന്ന് വളരെ മുമ്പ് നാടകത്തിൻ്റെ പിന്നെ ഫീമെയിൽ ആർട്ടിസ്റ്റുകളോടൊക്കെ വളരെ സമൂഹം ഒരു വളരെ അകച്ചയുണ്ടായിരുന്നു നമുക്ക് നല്ലപോലെ എനിക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ട് ഇന്നതല്ല ഇന്ന് ഒരു സ്റ്റാർ എന്നുള്ള നിലയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് ഈ ഒരു ബോധം ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അതില്ലയെന്ന് പറയാൻ പറ്റില്ല അത് വലിയ മാറ്റമാണ് വരതയുടെ ഇപ്പം ഞങ്ങൾ ലാസ്റ്റ് കളിച്ച് നിർത്തിയതല്ല ഇപ്പോൾ കളിച്ചുകൊണ്ടിരുന്നത് പ്രശസ്തനായ നമ്മുടെ എമ്മുകുന്നൻ്റെ അച്ഛൻ എന്ന ചെറുകഥയുടെ നാടകാവിഷ്കാരമാണ് അത് കേരളത്തിലുടനീളം കളിച്ചിട്ടുണ്ട് പിന്നെ അതർ സംസ്ഥാനങ്ങളിലും അതായത് ബാംഗ്ലൂർ കർണാടകയിൽ കളിച്ചിട്ടുണ്ട് വളരെ നല്ല അഭിപ്രായമാണ് കളിക്കുന്നിട്ട് അവസാനത്തെ സ്റ്റേജ് വരെ കിട്ടിയിരിക്കുന്നത് വളരെ ഗംഭീരമായ അഭിപ്രായം കാരണം അതങ്ങനത്തെ ഒരു മാറ്ററുമാണ് നിങ്ങളുടെ ഒരു കൂട്ടായ്മ പ്രളയകാലത്തൊക്കെ നല്ല പ്രോഗ്രാമൊക്കെ നടത്തി ഗവൺമെൻറ് വേണ്ടി ഇഷ്ടംപോലെ പണം സമ്പാദിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ഒരു പ്രത്യുപകാരം ഗവൺമെൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് ലഭിക്കുന്നുണ്ടോ ശിവദാസ് എന്നെപ്പോലുള്ള കലാകാരന്മാർ പാട്ട് പാടുന്ന ആളും ഇൻഷുറൻസ് വാങ്ങിക്കുന്ന ആളും എല്ലാവരും തന്നെ ഈ പ്രളയകാലത്തെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഞാനുൾപ്പെടെയുള്ള ആൾക്കാർ പോയിട്ട് ഗാനമേള നടത്തുകയും വലിയ സംഖ്യ സ്വരൂപിച്ച് സർക്കാരിന് നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫലം ദുരിതമനുഭവിക്കുന്ന ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും കുറച്ചെങ്കിലും അപ്പോൾ അത് ആ നിരക്ക് നോക്കുമ്പോൾ ഈ ഇപ്പോഴുള്ള കലാകാരന്മാർ ഇപ്പം അവശത അനുഭവിക്കുന്ന കലാകാരന്മാരെ സഹായിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് സർക്കാർ സഹായിക്കുന്നില്ല എന്ന് പറയുന്നില്ല പക്ഷേ തുച്ഛമായ സംഖ്യ കൊണ്ട് അവർക്കൊന്നും ജീവിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ കൂട്ടായ്മയും പ്രളയകാലത്തൊക്കെ ഇഷ്ടംപോലെ സഹായങ്ങൾ കൂട്ടായ്മയിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് നൃത്ത അധ്യാപകരുടെ കൂട്ടായ്മയിലുണ്ട് പ്രളയകാലത്തൊക്കെ നല്ലപോലെ ഗവൺമെൻറ് സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രത്യുപകാരം എന്ന നിലയ്ക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ പ്രളയകാലം വന്ന സമയത്ത് ഈ കലാകാരന്മാരൊക്കെ പ്രളയം അനുഭവിച്ചവർക്ക് വേണ്ടി പലതരത്തിലും നൃത്തം ചെയ്തിട്ടും സംഗീത
ക്ലാസ്സുകളെടുത്തിട്ടും അല്ലെങ്കിൽ ഗാനമേളകൾ നടത്തിയിട്ടും ഒരുപാട് കൂട്ടായ്മയിൽ കൂടെ അവർ പല രീതിയിലും പണം സ്വരൂപിച്ചിട്ട് ഗവൺമെൻറ്റിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അവർക്ക് സഹായങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സമയം വന്നപ്പോൾ ഒരു കലാകാരനെയും തിരിഞ്ഞു നോക്കാൻ ഒരാളുകളും ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത്. എന്താണ് കലാകാരൻ്റെ സ്ഥിതി എന്ന് നിങ്ങൾ തന്നെ തിരിഞ്ഞു നോക്കുക. നിങ്ങളുടെയൊക്കെ ഒരു വരുമാനം എന്ന് പറയുന്നത് ഒരു സീസണാണ്, ഒരു അഞ്ചോ ആറോ മാസം. ആ സീസണാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് വേണം അടുത്ത കുറച്ച് മാസങ്ങൾ തള്ളി നീക്കാൻ. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? വളരെ ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ കലകൊണ്ട്. ഞാൻ പിന്നെ അത്യാവശ്യം ഓട്ടോറിക്ഷയിൽ പോകുന്ന ഒരു പരിപാടിയുണ്ട്, രണ്ടും കൂടി കൊണ്ടുപോകുന്നൊരു ഓട്ടോറിക്ഷയ്ക്കും തീരെ പണിയില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുമില്ല, അതും നിലച്ചിരിക്കുക. അപ്പം വരുമാനം എങ്ങനെയാണെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയല്ലോ. എന്തെങ്ങനെ ജീവിക്കും എന്നുള്ളതിനെ പറ്റി ഇപ്പോൾ അത്യാവശ്യം തട്ടിയും മുട്ടിയും പോകുക എന്നൊക്കെ ഉള്ളതാണ്, അങ്ങനെ പറയല്ലോ. അങ്ങനെയുള്ള രീതിയിലാണല്ലോ ഇപ്പോൾ. ഗവൺമെൻറ് 1000 രൂപ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ 1000 കൊണ്ടൊക്കെ 4 മാസം കൊണ്ട് ജീവിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ അന്നന്ന് സ്ഥിതി രൂക്ഷമായി വരികയാണല്ലോ, അറിയാലോ. സമൂഹ വ്യാപനം കൊണ്ടും അല്ലാതെ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലൊക്കെ വളരെ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക, എങ്ങനെയും പിടിച്ച് കെട്ടുക. എന്നാലും ഇപ്പോൾ അടുത്ത സീസണെങ്കിലും ഇനിയിപ്പോൾ 1 വർഷത്തേക്ക് പ്രോഗ്രാമൊന്നും പറ്റില്ല എന്നാണ് കേട്ടത്. ഇനിയിപ്പോൾ എന്താണെന്നുള്ള അറിയില്ല. ഇനിയിപ്പം അതിനനുസരിച്ച് നിയമം മാറുമെന്ന് അറിയില്ല. എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പിന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ പ്രളയകാലത്ത് ഞങ്ങൾ സർക്കാരിലേക്ക് വേണ്ടി പിന്നെ ഓരോ സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചും ഓരോ ഇത് വെച്ച് ഞങ്ങൾ കലാകാരന്മാരെ സംഘടനകൾ കൂടി ചേർന്നുകൊണ്ട് പല പ്രോഗ്രാമുകളും ചെയ്തിട്ട് പിന്നെ സാമ്പത്തിക സഹായം ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തതിന് കണക്ക് പറയല്ല, പക്ഷേ എന്നാലും ഞങ്ങളെ കൊണ്ടാവുന്നത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ ഇതിലും സോഴ്സ് ഉപയോഗിച്ച്. അതുപോലെ ഞങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരമായിരുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത് വളരെ സങ്കടകരമായൊരവസ്ഥയാണ് കലാകാരന്മാരുടെ. മറ്റുള്ള മേഖലകളൊക്കെ അല്പം അല്പമായിട്ട് തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട്, പക്ഷേ കലയോട് ബന്ധപ്പെട്ടുള്ള കലാകാരന്മാർ ഇപ്പോഴും കഷ്ടത്തിലാണ്. അവരെ എന്തായാലും അധികൃതർ സഹായിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനിയും ഒരു നല്ല കാലം നിങ്ങൾക്കുണ്ടാകട്ടെ. കലാകാരന്മാർ ഇനിയും വളരെ വളരെ നല്ല നല്ല സ്റ്റേജുകളും ഒക്കെ വരാനുള്ള കാലഘട്ടം ഇനി അടുത്തു വരും. എന്നാലും ഇപ്പോഴുള്ള ഈ ഒരു മന്ദത മാറി നല്ലൊരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയി മാറട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഈ എപ്പിസോഡ് കൊണ്ട് സമാപിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.